കൊടകര ഫാർമേഴ്സ് ബാങ്കിൽ പുതിയ മെമ്പർഷിപ്പ് അനുവദിക്കുക, വായ്പകളിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ കൊടകര ഫാർമേഴ്സ് ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബിജെപി കൊടകര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് കർഷക മോർച്ച ജില്ലാ സമിതി അംഗം വി കെ മുരളി ഉദ്ഘാടനം ചെയ്തു. ബിജെപി മണ്ഡലം സെക്രട്ടറി ടി വി പ്രജിത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജിനി സന്തോഷ്, ലത ഷാജു, കെ വി ബാബു, നേതാക്കളായ വി എസ് പ്രദീപ്, കെ സി ശ്രീജിത്ത്, പി എം കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ സൂചിപ്പിച്ചു, ഈ സഹകരണ ബാങ്കിൽ മെമ്പർഷിപ്പ് കിട്ടുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയുടെയോ ലോക്കൽ കമ്മിറ്റിയുടെയോ കത്തുമായി വരുന്ന ആളുകൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കൂ എന്ന ഒരു നിലപാടിലാണ് ഈ സഹകരണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വലിയൊരു ദുരന്ത കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2018 പ്രളയം തുടങ്ങി ഇങ്ങോട്ട് ഇന്നും വലിയ വലിയ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചുകൊണ്ട് ഇവിടുത്തെ കർഷകരും സാധാരണക്കാരും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്നിവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്നതിന് ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് ഇവിടെ നിന്ന് ലോൺ കൊടുക്കുന്ന സമയത്ത് ഇല്ലായ്മയിൽ ഏറ്റവും ഇല്ലാത്തവരായ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഒരു ഫോൺ വാങ്ങുന്നതിന് വേണ്ടി ഒരു അപേക്ഷ ഇതുമായി വരുന്ന സമയത്ത് എൽഡിഎഫിന്റെ കീഴിലുള്ള സഹകരണ ബാങ്കുകളിലെ ഞെട്ടിക്കുന്ന അഴിമതികളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ദിവസം തന്നെ ഇവിടേക്കും ഈ പരിപാടി വെക്കാൻ തീരുമാനിച്ചത്. കാരണം ഇവിടെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കുറെ നിബന്ധനകൾ ഇവിടുത്തെ ഭരണസമിതി കൊണ്ടുവന്നു. അതിലേറെ ഒരു ഇന്ത്യൻ പൗരന്റെ അല്ലെങ്കിൽ ഈ ഫാർമേഴ്സ് ബാങ്ക് പരിധിയിൽപ്പെട്ട പ്രായപൂർത്തിയായ ഏതൊരു പൗരനും അവകാശപ്പെട്ടിട്ടുള്ള ഈ സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് ഇവിടെ അനുവദിക്കുന്നില്ല. ഇവിടെ ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ മരുമക്കൾക്കോ പോലും ഇവിടെ മെമ്പർഷിപ്പ് അനുവദിക്കുന്നില്ല. പുതിയ ഭാരതത്തെ പറഞ്ഞത് ഇവിടെ ലോൺ എടുക്കണമെങ്കിൽ മാത്രമാണ് ഇവര് മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ.